ഡി എ കുടിശ്ശികയിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സർവീസ് സംഘടനകൾ ഒരു ഇടതുപക്ഷ സർക്കാരും വരുത്താത്ത ഡി എ കുടിശ്ശികയാണ് പിണറായി സർക്കാർ വരുത്തിവെച്ചതെന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷന്റെ വാദം അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടായിത്തുടങ്ങിയെന്ന് വ്യക്തമാകുന്നു പ്രശ്നത്തിൽ പാർട്ടിക്കിടയിലെ തന്നെ വലിയ സ്വരചേർത്തകളാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരും വരുത്താത്ത ഡി എ കുടിശ്ശികയാണ് പിണറായി സർക്കാർ വരുത്തി വെച്ചതെന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത് ഇത് കാരണം കടുത്ത വിലക്കയറ്റമാണ് അനുഭവിക്കുന്നതെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നു പച്ചക്കറി പല വ്യഞ്ജനമടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായാണ് കേരളത്തിൽ കൂടിയിട്ടുള്ളത് ഇതിനെ മറികടക്കുന്നതിനായുള്ള ക്ഷാമബദ്ധ നൽകാത്തത് ജീവനക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല നാളിതുവരെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരും വരുത്താത്ത കുടിക്ഷികയാണ് പിണറായി സർക്കാർ വരുത്തിയതെന്നാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വലിയൊരു വാദം അത് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ളവരാകുമ്പോൾ അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് മനസ്സിലാകും പതിനഞ്ച് ശതമാനം ക്ഷമബത്തയാണ് ജീവനക്കാർക്ക് കുടിശ്ശിക നൽകാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് സംസ്ഥാനത്ത് അവസാനമായി ഡി എ വർധന നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഡി എ ലി ലയിപ്പിച്ചാണ് ശമ്പള പരിഷ്കരണം വരെ നടത്തിയിരുന്നത് കേന്ദ്രം നൽകുന്ന മുറയ്ക്കാണെങ്കിൽ ജൂലൈയിൽ ആറുകഡോ ഡി എ കുടിശ്ശികയായി നൽകേണ്ടതുണ്ട് മൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഓരോ മാസവും ജീവനക്കാർക്ക് നൽകാനുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു കോവിഡ് കിറ്റിന്റെ പിറകിൽ നടത്തിയ അഴിമതിക്ക് പിണറായി സർക്കാരിന് കടുത്ത പ്രഹരമേറ്റത് കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ റേഷൻ വ്യാപാരികൾക്ക് നൽകാതിരുന്ന സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയായിട്ട് അഞ്ച് രൂപ വച്ച് പത്ത് മാസത്തെ കമ്മീഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം സുപ്രീംകോടതി തള്ളിയതായിരുന്നു കഴിഞ്ഞ ദിവസം കൂടാതെ പത്ത് മാസത്തെ കമ്മീഷൻ നൽകണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് റേഷൻ കടക്കാർക്കാണ് ഇത്തരത്തിൽ കമ്മീഷൻ നൽകാതെ സർക്കാർ താളം പിടിക്കുന്നത് പതിനഞ്ച് മാസത്തെ കമ്മീഷനിൽ മൂന്ന് മാസത്തെ മാത്രം കമ്മീഷൻ കൊടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ റേഷൻ വ്യാപാരികളെ കുടിശ്ശിക നൽകുന്നതിൽ നിന്നും പറ്റിച്ചതെന്നാണ് ഇവർ ഉന്നയിക്കുന്ന വാദം ഇതിനെതിരെയുള്ള വ്യാപാരികളുടെ നിയമ പോരാട്ടമാണ് ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിലും കഴിഞ്ഞ ദിവസം വിജയം കണ്ടത് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആണ് കോടതിയെ സമീപിച്ചിരുന്നത് ഏതാണ്ട് അഞ്ച് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഒരു കിറ്റിന് അഞ്ച് രൂപയോളമാണ് സർക്കാർ നൽകണമെന്ന് ഉറപ്പ് നൽകിയിരുന്നത് കാർഡുകൾ കൂടുതലുള്ള റേഷൻ കടകൾക്ക് അമ്പതിനായിരം രൂപയോളം കിട്ടാനുണ്ട് എന്നതാണ് അസോസിയേഷൻ ഭാരവാഹികൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്ത് മൊത്തം ഇങ്ങനെ നൽകാനുള്ള തുകകൾ കോടിക്കണക്കിന് രൂപകൾ വരും എന്നതാണ് കണക്കുകൾ അഭിഭാഷകൻ എം ടി ജോർജ് ആണ് വ്യാപാരികൾക്കായി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കോടതിയിൽ രംഗത്തെത്തിയത് അതായത് പിണറായി ഭരണം കൊണ്ട് കേരളം മുടിയും എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അത് പാർട്ടിയിൽ നിന്നു തന്നെയുള്ള പാർട്ടിക്കാർ പറയുമ്പോൾ അതിന്റെ ആഴം കുറച്ചു കൂടും അഴിമതിയും സൃജനപക്ഷവാദവും നടത്താൻ ദുരന്തങ്ങളെ മറയാക്കുന്നുവെന്ന കോടതിയുടെ നിരീക്ഷണം പിണറായി സർക്കാരിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അഴിമതി നടന്നിട്ടില്ലെങ്കിൽ അന്വേഷണത്തെ എന്തിന് ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും വലുതായി ഉയരുന്നത് പിണറായി സർക്കാർ ഭരണത്തിൽ വന്ന നൂറ്റി അൻപത് ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ച് ഭരണം നടത്താൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് പിണറായി സർക്കാർ ചെയ്യുന്നത് തെറ്റല്ല എങ്കിൽ പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടില്ല എങ്കിൽ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഒന്ന് മാത്രമാണ് പി പി കിറ്റ് വിവാദം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോവിഡ് കാലത്തെ കിറ്റ് വിതരണത്തിൽ റേഷൻ ഉടമകൾക്കും കമ്മീഷൻ നൽകാനുള്ളതിൽ നിന്നും അഴിമതി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായത് ഇതിനു പിന്നാലെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ സ്വരചേർച്ചകൾ വീണ്ടും ഉയരുകയാണ് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണോ ഈ സർക്കാർ അധികാരത്തിലെത്തിയെന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഒന്നിനു പിറകെ ഒന്നായി ഓരോന്ന് ഇങ്ങനെ പിണറായി സർക്കാരിനെതിരെ നിയമ നടപടികളും പ്രതിഷേധങ്ങളും എല്ലാം ഉയരുന്നത് അതിനെ ഒന്നുകൂടെ ശക്തമാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് ഒരു ഇടതുപക്ഷ സർക്കാരും വരുത്താത്ത ഡി എ കുടിശ്ശികയാണ് പിണറായി സർക്കാർ ഇതുവരെ വരുത്തിവെച്ചതെന്നാണ് സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സർവീസ് സംഘടന തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് ഇതിനെല്ലാം മറുപടി പറയാൻ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പക്ഷേ രാഷ്ട്രീയ തന്ത്രം എന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാതെ ഒഴിഞ്ഞു മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ